നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് 2/7/2020 മാത്സ് ക്ലാസ് വിക്ടേഴ്സ് ചാനലിലെ മാത്സ് ക്ലാസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വർക്ക് ബുക്ക് ആക്ടിവിറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. അതിലെ ഒന്നാമത്തെ പ്രവർത്തനമായ ഡ്രോ ദി ആംഗിൾ സി എ ബി ഈക്വൽസ് 40 ഡിഗ്രി, അതായത് കോൺ സി എ ബി 40 ഡിഗ്രിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ആദ്യത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 മെഷർ ആൾ ആംഗിൾസ് ബിലോ ആൻഡ് റൈറ്റ് നെയിംസ് ആൻഡ് സൈസ് ഇൻ ഡിഗ്രീസ് ബിലോ ഈച്ച്, അതായത് ചുവടെയുള്ള കോണുകളെല്ലാം അളന്നു നോക്കി അവയുടെ പേരും അളവും അതാത് ചിത്രത്തിൻ്റെ ചുവടെ എഴുതാനാണ് രണ്ടാമത്തെ ചോദ്യം. അതിൽ 1, 2 പിന്നെ ദാ ഇവിടെ കുറച്ചെണ്ണം കൂടിയുണ്ട്, 3, 4, 5, 6, 7, 8 കണക്കുകളാണ് ഉള്ളത്. പേജ് നമ്പർ 11, 11 ഉം 12 ഉം ആയിട്ടാണ് ഈ കണക്കുകൾ ഉള്ളത്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 ഉം 12 ഉം ഈ കണക്കുകൾ ഉള്ളത്. അടുത്തതായിട്ട് മെഷർ ആൻഡ് റൈറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ദ ഫിഗർ ബിലോ, ചുവടെയുള്ള ചിത്രങ്ങളിലെ കോണുകളെല്ലാം അളന്നെഴുതുവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതും ടെക്സ്റ്റ് ബുക്കിലെ തന്നെയാണ്, ഇതും എല്ലാവരും ചെയ്യുക. ചിത്രങ്ങളിലെ കോണുകളെല്ലാം അളന്ന് എഴുതാനാണ്. ഓരോന്നും എത്ര കോണുകൾ വരും എന്ന് മാഷ് വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഓർത്തു വെച്ചാൽ, അത് കണ്ടു വെച്ചാൽ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ഇത് അളന്നെടുക്കാൻ ആവും. അടുത്തതായി നാലാമത്തെ പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 രണ്ട് പ്രവർത്തനങ്ങളാണുള്ളത്. ഒന്ന്, എ റെക്ടാംഗിൾ ഹാസ് 4 ആംഗിൾസ്, വാട്ട് ഈസ് ദി ഡിഗ്രി മെഷർ ഓഫ് ഈച്ച്. ഒരു ചതുരത്തിൽ 4 കോണുകളുണ്ടല്ലോ, ഓരോ കോണും എത്ര ഡിഗ്രി വീതമാണ്? ഈ ആ വീഡിയോയിൽ മാഷ് പറയുന്നുണ്ട് എത്രയാണ് ഇതിൻ്റെ അളവ് എന്ന്. അതുപോലെ തന്നെ ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത് 3 സെൻറ്റിമീറ്റേഴ്സ് യൂസിങ് എ റൂളർ ആൻഡ് എ പ്രൊട്രാക്ടർ, അതായത് വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമായ ഒരു ചതുരം സ്കെയിലും പ്രൊട്രാക്ടറും അഥവാ കോൺമാബിനെയും ഉപയോഗിച്ച് വരയ്ക്കാനുള്ളതാണ് അടുത്ത പ്രവർത്തനം. ഇനി അടുത്ത പ്രവർത്തനം എന്തെന്ന് ചോദിച്ചാൽ, ഡ്രോ ദ ഫിഗേഴ്സ് ഷോൺ ബിലോ ദി വിത്ത് ദി സ്പെസിഫൈഡ് മെഷേഴ്സ് ഇൻ യുവർ നോട്ട് ബുക്ക്, ചൂടെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ. ഇതും ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനം തന്നെയാണ്, ചൂടെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഇതേ അളവുകളിൽ നോട്ട്ബുക്കിൽ വരയ്ക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞു വെച്ചാൽ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ച ശേഷം രണ്ട് ഭാഗങ്ങളിലും 50 ഡിഗ്രി വീതം കോണളന്ന് അവ കൂട്ടി യോജിപ്പിച്ച ഒരു ത്രികോണം വരയ്ക്കാനാണ്. അതുപോലെ വേറെയും 3 പ്രവർത്തനങ്ങളും കൂടി ഉണ്ട്, അതുകൂടി ചെയ്യുക. ഇനി അടുത്തതെന്ന് പറഞ്ഞു വെച്ചാൽ, ഒരു വൃത്തത്തിന് 5 സമഭാഗങ്ങളായി മുറിക്കുവാനുള്ള പ്രവർത്തനമാണ്. നമ്മൾ പറഞ്ഞിരുന്നു 360 ഡിഗ്രിയെ 5 കൊണ്ട് ഹരിച്ചാൽ 72 ഡിഗ്രി കിട്ടുമെന്നും ആ 72 ഡിഗ്രിയാണ് നമ്മൾ വൃത്തകേന്ദ്രത്തിൽ അളക്കേണ്ടതെന്നും പറഞ്ഞു. അതുപ്രകാരം ഇവിടെ 72 ആദ്യത്തെ അളന്നിരിക്കുന്നു, രണ്ടാമത്തെ അളന്നിരിക്കുന്നു. ഇനി ബാക്കി ഉള്ളത് കൂടി നിങ്ങൾ അളക്കുക. അത് അങ്ങനെ അളന്നിട്ട് അതിന് ചുറ്റുമുള്ള വശങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരു രൂപം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത പ്രവർത്തനമായി പറഞ്ഞിരിക്കുന്നത്, മാഷ് പറഞ്ഞിരിക്കുന്നത്, വശങ്ങൾ ഇതുപോലെ 6, 8, 9, 10, 12 ഇതെല്ലാം വൃത്തത്തിൻ്റെ ഉള്ളിൽ വരുന്ന പോലെയുള്ള ചിത്രങ്ങൾ വരച്ച് ഇതുപോലെ വശങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് അടുത്ത പ്രവർത്തനമായി തന്നിട്ടുള്ളത്.
ഇനി അവസാനത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഇതിൽ ആദ്യത്തെ പ്രവർത്തനം ഒന്ന് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് ഒരു വൃത്തത്തെ 12 സമഭാഗങ്ങളാക്കുക ഓരോ സമഭാഗത്തിനും വ്യത്യസ്ത നിറം നൽകി ഭംഗിയാക്കുക ഏറ്റവും അവസാനത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞു വെച്ചാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ മട്ടകോണുകളുടെ സാന്നിധ്യം ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതുക അതിലുള്ള 90 degrees വരുന്ന റൈറ്റ് ആംഗിൾ വരുന്ന മട്ടകോണ് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതി നോക്കാനാണ് ഇതോടുകൂടി ഇന്നത്തെ പ്രവർത്തനം കഴിഞ്ഞിരിക്കുന്നു നന്ദി നമസ്കാരം